ഫെബ്രുവരി പതിനേഴ് പരിശുദ്ധ മറിയത്തിന്റെ ദാസന്മാർ യേശുവിന്റെ സഹനങ്ങളെയും മാതാവിൻ്റെ ഏഴ് ദുഃഖങ്ങളെയും ധ്യാനിക്കുവാനും അനുദവിക്കുവാനും ആത്മീയ പോഷണത്തിനുള്ള ഒരു ചെറിയ സമൂഹം എന്ന നിലയിൽ ഏഴു മഹാന്മാർ കൂടിയാണ് സെർവിറ്റേ സഭ സ്ഥാപിച്ചത് പതിമൂന്നാം നൂറ്റാണ്ടിലെ സംഘർഷങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങൾക്ക് ഇടയിൽ ദൈവം ഫ്ലോറൻസിലുള്ള ഏഴ് കുലീന കുലജാതരായ വ്യക്തികളെ വിളിക്കുകയും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ അവർ തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തുകയും വളരെ ഭക്തിപൂർവം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു പരിശുദ്ധ കനികമറിയം അവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായി പ്രത്യക്ഷപ്പെടുകയും വിശുദ്ധിയാൽ പൂർണമായൊരു ജീവിതം നയിക്കാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് തങ്ങളുടെ കുടുംബമഹിമയും സമ്പത്തും പരിഗണിക്കാതെ ആഡംബര വസ്ത്രങ്ങൾക്ക് പകരം ചണം കൊണ്ടുള്ള വസ്ത്രങ്ങളും ധരിച്ച് ഒരു കൊച്ചു കെട്ടിടത്തിലേക്ക് താമസം മാറുവാൻ അവർ തീരുമാനിച്ചു ഈ സഭയിലെ അംഗങ്ങളുടെ കഠിനമായ എളിമയിലൂന്നിയ ജീവിത രീതികൾ മൂലം ഇവരുടെ നേട്ടങ്ങൾ അധികമായി പുറം ലോകം അറിഞ്ഞില്ല എന്നിരുന്നാലും തുടർച്ചയായ ദൗത്യങ്ങൾ വഴി പല മഹത്തായ നേട്ടങ്ങളും കൈവരിക്കുവാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിനും അനേകരെ വിശുദ്ധിയിലേക്ക് ആനയിക്കുന്നതിനും ഈ സന്യാസർക്ക് സാധിച്ചിട്ടുണ്ട് പരിശുദ്ധ അമ്മ അവരുടെ വിശുദ്ധ ജീവിതം ആരംഭിച്ച സെപ്റ്റംബർ എട്ടിന് തന്നെയായിരുന്നു ഈ സന്യസ്ത സമൂഹത്തിനും തുടക്കം കുറിച്ചത് അധികം താമസിയാതെ അവർ ഫ്ലോറൻസിലെ തെരുവുകൾ തോറും അലഞ്ഞു തിരിഞ്ഞ ഭവനങ്ങളിൽ ഭിക്ഷയാജിക്കുന്നതായി പലരും കാണപ്പെട്ടു പരിശുദ്ധ മറിയത്തിന്റെ ദാസന്മാർ എന്ന ആ പ്രദേശത്തെ ബാലികാ ബാലന്മാർ തങ്ങളെ വിളിക്കുന്നതായി അവർ കേട്ടു ഈ കുട്ടികളിൽ അപ്പോൾ അഞ്ച് മാസം മാത്രം പ്രായമുണ്ടായിരുന്ന വിശുദ്ധ ഫിലിപ്പ് ബസിനയിൽ ഉണ്ടായിരുന്നു കാലം കടന്നു പോയപ്പോൾ അവർ മോണ്ടസൊനോവ്രയിൽ പ്രാർത്ഥനയും അനുതാപവും ധ്യാനവുമായി ഏകാന്തവാസം നയിച്ചുപോന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ലിയോ പതിമൂന്നാമൻ പാപ്പ ഈ ഏഴ് വൈദികരെയും വിശുദ്ധരായി പ്രഖ്യാപിക്കുകയും ഫെബ്രുവരി പതിനേഴിന് അവരുടെ തിരുനാളായി അംഗീകരിക്കുകയും ചെയ്തു